ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോപീസ് കിച്ചൻ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഞാനല്ല ഇന്ന് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ഇത് എൻ്റെ ഏട്ടൻ്റെ ചേച്ചിയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇതുവരെ ആരും കേൾക്കാത്ത ഒരു റെസിപ്പിയാണ് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഈ റെസിപ്പി ഇടുന്നത് ഈ കാണുന്നവരിൽ ചില ആൾക്കാർക്കെങ്കിലും ഈ റെസിപ്പി അറിയാമായിരിക്കും ഇതെന്താണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് അത് എന്ത് വെച്ചാ പായസം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് മാങ്ങാണ്ടി പിളർന്ന് അതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന പരിപ്പെടുത്തിട്ടാണ് അത് ഒരു ഏകദേശം ഒരു ഇരുപത് മാങ്ങയിൽ നിന്നുള്ള പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കഴുകിയിട്ട് കുതിർത്ത് വെക്കണം എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ അകത്തു നിന്ന് എടുത്തിട്ട് സ്ക്രേപ്പറിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പണ്ട് കാലത്ത് ഇത് ഉരലിലിട്ടാണ് കുത്തി എടുത്തിരുന്നത് ഇന്ന് അതൊന്നും പറ്റാത്തതുകൊണ്ടാണ് നമ്മളിത് സ്ക്രേപ്പറിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് നമുക്കിത് മുഴുവനായിട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ കഴിയത്തില്ല ഇനി ഈ ഗ്രേറ്റ് ചെയ്തേക്കുന്ന എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കണം നല്ലതായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കേണ്ടതാണ് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേ വെള്ളം നല്ലതായിട്ട് ഒഴിക്കണം നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം നമുക്കത് റെസ്റ്റ് ചെയ്താൽ വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമേ നമ്മുടെ ഇതിൻ്റെ വെള്ളം നല്ലതായിട്ട് മുകളിലത്തെ ഭാഗം തെളിഞ്ഞു വരുത്തുള്ളൂ എന്നിട്ട് നമുക്ക് ഇത് ഊറ്റിക്കളയണം അങ്ങനെ ഇത് ഒരു വട്ടവും കൂടി നമ്മൾ ചെയ്യേണ്ടതാണ് എന്നാലേ ഇതിൻ്റെ ആ ഒരു ചവർപ്പ് രസം മാറത്തുള്ളൂ രണ്ട് ഗ്ലാസ് പച്ചരി ചെറിയ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അത് കുതിർത്ത് വെച്ച് ഒന്ന് അതിന്റെ വെള്ളമയം മാറ്റിയതിന് ശേഷം അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതായത് ഒരു എന്താണ് ഒരു തരി പോലെ വേണം ഇരിക്കേണ്ടത് നല്ലതായിട്ട് അരഞ്ഞ് പൊടി നൈസ് പൊടി ആവേണ്ട ആവശ്യമില്ല ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതായിപ്പം നമ്മുടെ വെള്ളം നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് ഊറ്റിക്കളയണം ഇത് നല്ലതായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി ഇതിലേക്ക് നല്ലതായിട്ട് നേരത്തെ ചേർത്തതോളം വെള്ളം ചേർത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് ആവശ്യമായ വെള്ളം ഉരുക്കാൻ വെക്കണം ഏകദേശം അര കിലോയിന് മേലെ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് പാനിയാക്കണം ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറേച്ച് ഒഴിച്ച് നല്ലതായിട്ട് ഞെവിടി ഞെവിടിയെടുക്കണം അന്നേരം നമ്മുടെ തേങ്ങാപ്പാലെല്ലാം അതിൻ്റെ അകത്തുനിന്ന് നല്ലതായിട്ട് ഇറങ്ങി വരൂ നമ്മളിതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ഒന്നും ചേർക്കുന്നൊന്നുമില്ല നമ്മളിങ്ങനെ തേങ്ങാ ഞെവിടിയാണ് പായസത്തിൽ ചേർക്കുന്നത് നമ്മൾ രണ്ടാമതും വെള്ളം ഒഴിച്ച് വെച്ചായിരുന്നല്ലോ അതിപ്പോൾ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമ്മളിനി ഊച്ചിക്കളയുന്നുണ്ട് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പച്ചരിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് നല്ലതായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് തേങ്ങയും കൂടിയ ചേർത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് വെള്ളം ചേർക്കണം ഇതിലേ ഈ പായസം നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ നല്ലതായിട്ട് കുറുകി വരൂ അതുകൊണ്ട് ഇതിൻ്റെ അത് നല്ലതായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോവും നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തന്നെ നമ്മുടെ പായസം നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇളക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അടി പിടിച്ചു പോവും നമ്മുടെ പായസത്തിൻ്റെ അകത്തുനിന്ന് ആവി വരുന്നത് വേണ്ടില്ലേ ഇപ്പൊ നമ്മുടെ പായസത്തിന് നല്ല ശർക്കരയുടെ കളറെല്ലാം പിടിച്ചിട്ടുണ്ട് പായസം നല്ലതായിട്ട് തിളച്ചു വരുന്നുണ്ട് െ ഇളക്കൊണ്ടേ ഇരിക്കണം ആവി കാരണം നമുക്കിത് നല്ല ക്ലിയർലി കാണാനൊന്നും പറ്റുന്നൊന്നുമില്ല നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ചേർക്കാവുന്നതാണ് ഇവിടെ നെയ്യൊന്നും ചേർക്കുന്നൊന്നുമില്ല നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇതിനി ഇനി നമുക്കൊരു സൈറ്റിലേക്ക് വാങ്ങി വെക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പായസം കുടിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും